Hello guys, assalamu alaikum. Welcome back to our channel Marisha Zone. Pa indha namba undakkan povunnathu chicken ulla dish aanu. Adine peraanu chicken musallam. Appo namukku nere video lottu pogam. Adine chicken marinate edukkanam. Adine vendittu oru bowl lottu oru cup thayir vechittundu. 2 tablespoon inji veluthullam charichathu. 1 tablespoon molagu podi, 1 teaspoon manjappudi, 1 cup oil, 1 teaspoon garam masala, avashyathinu uppu. Idellam serthu nallona mix cheythirkanam. Neem masala ottu nammal kazhugi vrithiyaakki vechittulla chicken ittu kodukkam. Nangal ivide chicken മുഴുവനോടെ കട്ട് ചെയ്യാതെയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ രണ്ടോ നാലോ പീസായി കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ചിക്കനെ മസാലയൊക്കെ തേച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഗായ്സ് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നാട് ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുക്കാം ഫ്രൈ ചെയ്യാനിരുന്നതിനു മുൻപ് നമ്മുടെ ചിക്കന്റെ കാലുകൾ ചെറുതായിട്ട് ഒന്ന് കെട്ടി വെക്കുന്നുണ്ട് ഞാൻ ഫ്രൈ ചെയ്യാൻ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മുടെ ചിക്കൻ അതിൽ പതിയെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച മസാലയുടെ ബാലൻസ് ഉണ്ടല്ലോ അത് കളയരുത് കേട്ടോ അത് നമുക്ക് ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ ആവശ്യമുണ്ട് ഇനി നമുക്കിത് 10 മിനിറ്റ് മൂടി വെച്ചിട്ട് അത് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ചിക്കൻ മറിച്ചിടാം ഈ സൈഡും അതുപോലെ തന്നെ 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ചിക്കൻ്റെ ഉള്ളിൽ നല്ലോണം കുക്കാവാൻ വേണ്ടിയാണ് ഇങ്ങനെ അടച്ചു വെച്ച് വെക്കുന്നത് അപ്പോൾ ഗായ്സ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് ലോ ഫ്ലെയിമിലുള്ള ഒരടുപ്പിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ മൂടി തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് സ്പൈസസ് ചൂടാക്കിയെടുക്കാം നല്ല ജീരകം കറുവാപ്പട്ട കരയാമ്പൂ ഏലക്ക കുരുമുളക് ഉണക്കമുളക് ഇതെല്ലാം നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാം അതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ആ പാനിൽ തന്നെ നമുക്ക് രണ്ട് സവാള വഴിച്ചെടുക്കാം സവാള വാടി വരുമ്പോൾ ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം ഇത് വാടിയതിന് ശേഷം നമുക്കിതൊരു സൈഡിലോട്ട് നീക്കി വെക്കാം ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ബദാമും അണ്ടിപ്പരിപ്പും റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ ചിക്കൻ ഹൈ ഫ്ലെയിമുള്ള അടുപ്പിലോട്ട് തന്നെ നമുക്ക് തിരിച്ചു വെക്കാം അപ്പോൾ ഗായ്സ് നമ്മളുടെ സവാള ഒക്കെ വഴറ്റുന്നതിനൊപ്പം നമ്മൾ ചിക്കനെ ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഹൈ ഫ്ലെയിം ഇട്ടുകൊണ്ട് തന്നെ എല്ലാ സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഗായ്സ് ഇനി നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്തിട്ട് സ്പൈസസും വഴറ്റി വെച്ച സവാളയും തക്കാളിയും അതുപോലെ തന്നെ ബദാമും അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇതിനോട് നമ്മുടെ ചിക്കൻ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം Thank you.
ചെറിയൊരു കടായ അടുപ്പത്ത് വെക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ചിക്കൻ്റെ ഓയിലില്ലേ, അത് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മാരിനേഷനെടുത്ത മസാല മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പം അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരച്ചു വെച്ച ബദാമിൻ്റെ സവാളയുടെ സ്പൈസസിൻ്റെ ഒക്കെ പേസ്റ്റ് ഇല്ലേ, അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വരുമ്പോ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് വെച്ചു കൊടുക്കാം. അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സൈഡും കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഗ്രേവി വറ്റുന്നത് വരെ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പം നമ്മുടെ ചിക്കൻ മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സെർവ് ചെയ്യുന്ന ടൈം വരെ ഈ കടായിൽ തന്നെ കുറച്ചുനേരം അടച്ചു മൂടി വെക്കാം. ഞങ്ങളിത് ഗീ റൈസിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പം ചിക്കനൊക്കെ സെറ്റ് ആവുന്നതിനുള്ളിൽ നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫൈനൽ ടച്ചപ്പ് ആയിട്ട് കുറച്ച് ഗീ ചുറ്റി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ഗീ റൈസും ചിക്കൻ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഡിഷ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ വരുന്നതുവരെ ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.